ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ നാട്ടുകാരുടെ കൂടെ കളിക്കാൻ വന്നതാണ് ടെറഫിൽ. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരുടെ കൂടെ ടെറഫിലും അല്ലാതെ ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടാവും. സോ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ ലെറ്റ്സ് വാച്ച്. ഇത് എൻ്റെ ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ പാടുള്ള സീനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം, ഫുൾ ഫോഴ്സിൽ ഇറങ്ങിയ പാടുന്ന ബോൾ കിക്ക് ചെയ്യുന്നതായിട്ട്. ഇത് ഈ ഒരു ടീമിൻ്റെ മാത്രം പ്രവണതല്ല, പല ടീമിലെയും പല പ്ലെയേഴ്സും ഇതുപോലെ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ കോർട്ടുകൾ വളരെ സജീവമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ടെർഫിൽ കളിച്ചിട്ട് ഇഞ്ചുറി വന്ന് അല്ലെങ്കിൽ മസിൽ പെയിൻ വന്ന് ജോയിൻറ്റ് പെയിനുകൾ വന്ന് എന്നുള്ളതൊക്കെ. യഥാർത്ഥത്തിൽ ഹാർഡായിട്ടുള്ള ടെർഫ് കോർട്ടുകളിൽ സ്ഥിരമായിട്ട് കളിച്ചാൽ നമുക്ക് ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ മസിൽ പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ബാക്കിയുള്ള കോർട്ടുകൾ പോലെയല്ല, ഇതിൽ സ്പേസ് കുറവായിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബോളുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ എഫേർട്ട് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ കൂടുതലായിട്ട് നമ്മൾ എടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ടെർഫുകൾ മാത്രമാണോ വില്ലന്മാർ? ഒരിക്കലുമല്ല. കാരണം ഇതുപോലെ ഒരു വാമപ്പും ഇല്ലാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ നേരിട്ട് നമ്മൾ കളിയിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏത് തരം കോർട്ടിലാണെങ്കിലും, മണ്ണാവട്ടെ, ടെർഫാവട്ടെ, അല്ലെങ്കിൽ ബീച്ചാവട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ പെർഫോമൻസും ഡൗൺ ആവും. അവിടെയാണ് വാമപ്പിൻ്റെ പ്രാധാന്യം വരുന്നത്. എന്താണ് വാമപ്പിൻ്റെ പ്രാധാന്യമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത് നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ഇത് നമ്മൾ ടേബിളിലൊക്കെ ഷോക്ക് വേണ്ടി വെക്കുന്ന ഒരു സാധനം. ഓക്കെ, ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലാസ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് എന്ന് വിചാരിച്ച് ഇതിനെ ഈ ഷേപ്പിലേക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുമോ? കഴിയില്ല. ഈ വെള്ളം കുടിക്കുന്ന ഗ്ലാസിനെ ഈ ഷോക്ക് വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൃത്യമായ അളവിൽ ചൂടാക്കി ഈ ഷേപ്പ് വരുന്ന അച്ചിലിട്ടിട്ട് വേണം ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഈ ഗ്ലാസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിനെ ചൂടാക്കിയിട്ട് വേണം ഈ ഷേപ്പിലുള്ള അച്ചിൽ വെച്ച് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ ഇതിനെ നേരിട്ട് ഈ രൂപത്തിലാക്കണമെന്ന് വെച്ച് ഇതിനെ പൊട്ടിച്ച് ഈ ഷേപ്പിലേക്ക് ആക്കാൻ നോക്കിയാൽ ഒരു രൂപത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഉപയോഗശൂന്യമായി തീരുന്ന രണ്ട് പാഴ് വസ്തുക്കളായി മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ മസിൽസും. ഈ മസിലുകളെ നമ്മൾ എന്തൊരു പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത്, ആ പ്രവർത്തനത്തിന് ഒതുങ്ങുന്ന രീതിയിൽ അതിനെ ചൂടാക്കി അതിനെ പ്രാപ്തമാക്കാതെ നമ്മളവയെ ഉപയോഗിച്ചാൽ അതിനും കേടുപാടുകൾ സംഭവിക്കും, അല്ലെങ്കിൽ അതുകൊണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാത്രമല്ല കാര്യക്ഷമമായി നമുക്ക് വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കില്ല, നല്ല ഔട്ട്പുട്ട് തരാനും അതിന് സാധിക്കില്ല. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മസിൽസിനെ ചൂടാക്കാൻ വേണ്ടി എന്തെങ്കിലും വാമപ്പ് ചെയ്താൽ പോരാ, എന്താണോ നമ്മൾ ആവശ്യം അതിന് പ്രാപ്തമാകുന്ന രീതിയിലുള്ള വാമപ്പുകൾ വേണം ചെയ്യാൻ. ഉദാഹരണത്തിന് വോളിബോൾ കളിക്കാൻ നമ്മൾ മെയിനായിട്ട് കൈയാണ് ഉപയോഗിക്കുക. അപ്പോൾ കൈയിൻ്റെ മസിൽസും അതുപോലെ അപ്പർ ബോഡിക്ക് വേണ്ട മസിൽസിനുള്ള വാമപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക. എന്നാൽ ഫുട്ബോളിന് അതല്ലാതെ ഫുട്ബോളിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള വാമപ്പുകളുണ്ട്. ആ വാമപ്പുകൾ വേണം നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിന് മുന്നേ ചെയ്യാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്ങനത്തെ ഫുട്ബോളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചില വാമപ്പുകളെയാണ്. ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മിനിമം ഒരു 5-6 ഐറ്റംസ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ടെർഫിലൊക്കെ കളിക്കാൻ പോകുന്ന ആളുകൾ ഓരോ സ്ലോട്ട് വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ മിക്കവാറും കൂടുതലുള്ള ആളുകൾ പെട്ടെന്ന് കളി തുടങ്ങണമെന്നായിരിക്കും പറയുക. ഈ സമയത്ത് നമ്മൾ ഓർക്കുക, നമ്മളെ സേഫ്റ്റി അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസ് അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇനി ആരും ചെയ്യാനില്ലെങ്കിലും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചില വാമപ്പുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിക്കണം, വാമപ്പ് ചെയ്തിരിക്കണം കളിയുടെ മുന്നേ. എല്ലാ വീഡിയോയിലും പറയുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ID. നിങ്ങൾ അത് പോയി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോളിന് ഫുട്ബോളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള വാമപ്പുകളാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങുകൾ ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ നിന്നുകൊണ്ട് മൂവ്മെൻറ്റുകളില്ലാതെ ചെയ്യുന്ന സ്ട്രെച്ചുകൾ. ചിലപ്പോൾ അത് നിങ്ങൾ പല ക്ലബുകളും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചുകൾ നിങ്ങൾക്ക് ചെയ്യാം, ഇത് ഒരാക്ടിവേഷനായി മാത്രം കാണാം, ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് മാത്രം ചെയ്തുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്ക് നിങ്ങളുടെ മസിൽസ് അതിന് തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫുട്ബോൾ കളിക്കാൻ
ആവശ്യമായ ഡൈനാമിക് സ്ട്രെച്ചിങ്ങുകളാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ 21 ഡൈനാമിക് സ്ട്രെച്ചിങ്ങുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആവശ്യാനുസരണം ഇത് നോക്കി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കേ.